ഒരു വലിയ വിഷമം വന്നാൽ വുളു ചെയ്ത് രണ്ടറക്കാത്ത് നിസ്കരിച്ച് സ്വലാത്തുൽ ഹജ രണ്ടറക്കാത്ത് നിസ്കരിച്ചിട്ട് ബഗ്ദാദിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് ഐദിരി കുനീ ലൈമുൻ വഅന്ത ദഖീറത്തി വഉലമു ഫിദ്ദുനിയാ വഅന്ത നസീരി ലഅറൻ അലാ റാഇൽ ഹിമാ വഹുവ ഖാദിറുൻ ഇദാ ളഅ ഫിൽ ബൈദാ ഇഖാലു ബഈരി. ഈ രണ്ട് വരികൾ ചൊല്ലിയിട്ട് ബഗ്ദാദിന്റെ ഭാഗത്തേക്ക് മൂന്ന് കാലടി വെച്ചിട്ട് എന്റെ ആവശ്യം പറഞ്ഞാൽ ആവശ്യം വീടുന്നതാണ്. ഇമാം താദഫി അവിടുത്തെ ഖലായിദുൽ ജവാഹിറിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കിതാബിൽ മാത്രമല്ല വളരെ അധികം പണ്ഡിതന്മാർ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ബഗ്ദാദിന്റെ ഭാഗത്തേക്ക് മനസ്സെറിഞ്ഞുകൊണ്ട് ജീലാരിതങ്ങളിലേക്ക് ചിന്തിച്ചു നിന്ന് അവിടത്തോട് വിഷമം പറയുന്നു ബഹായുദ്ദീന നക്ഷപണ്ഡിതങ്ങൾ, എന്താണ് എനിക്ക് അല്ലാഹ് എന്ന ഇസ്മ് എന്റെ ഹൃദയത്തിൽ കുടിയിരിക്കുന്നില്ല, അത് നിങ്ങൾ ഇരുത്തിത്തരണം. ആ ടൈമിൽ ജീലാരിതങ്ങൾ ബഗ്ദാദിൽ നിന്ന് വഫാത്തായി. 150 കാലങ്ങൾ മുതൽ 150 കൊല്ലങ്ങൾ കഴിഞ്ഞ ജീലാനിതങ്ങൾ അവിടുത്തെ കൈകൊണ്ടതാ ബഹുമാനപ്പെട്ട ബഹായുദ്ദീന നക്ഷബന്ദിയുടെ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് കൈ നിവർത്തി പിടിച്ച് കാണിക്കുന്നു. എന്റെ നമ്മുടെ കൈ അല്ലാ എന്നെഴുതപ്പെട്ട രൂപത്തിലാണ്. അല്ലാ എന്നെഴുതാത്തൊരു കൈ ഒരാൾക്കില്ല. അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ സലുല്ലാഹബി അകുഫിക്കും നിങ്ങളുടെ മുൻകൈ കാണിച്ച് റബ്ബിനോട് പറയണം. എന്റെ പല രഹസ്യങ്ങളിലും ഒന്ന് അല്ലാ എന്ന ഇസ്മ എഴുതപ്പെട്ടതാണ്. അത് കാണിച്ചാൽ തള്ളപ്പെടുകയില്ല. അല്ലാഹുവിന്റെ ദിക്റുകൾ നമ്മുടെ ശരീരത്തിൽ അറബിയിൽ എത്രയാണ് എഴുതപ്പെട്ടത്, എത്രയാണ് എണ്ണങ്ങൾ എഴുതപ്പെട്ടത്? വലം കൈയിൽ 18, ഇടത് കൈയിൽ 81, 99 ഇസ്മിലേക്ക് സൂചിപ്പിച്ച് എണ്ണങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു അല്ലാഹു തആല. അല്ലാ എന്ന ഈ 99 ഇസ്മുല്ലാമാണെന്ന് അധിക പേർക്കും അഭിപ്രായമുള്ളതായ അല്ലാ എന്ന ഇസ്മിനെ വ്യക്തമായി രണ്ട് കൈയിലും എഴുതിയിരിക്കുന്നു. ശരീരത്തിൽ മുഹമ്മദ് എന്ന് അല്ലാഹു എഴുതിയിരിക്കുന്നു. മനുഷ്യൻ അതുകൊണ്ടാണ് മാക്കാൻ അല്ലാഹു അദിബഹും വഅന്ത ഫീഹിം ഖാലല്ലാഹു അസ്സ ബദൽ. നബിയെ തങ്ങൾ അവരിലുണ്ടല്ലോ, അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. ഏതൊരു മനുഷ്യന്റെയും പ്രകൃതിയേനെ കടന്നുറങ്ങുമ്പോൾ അവൻ ചുരുണ്ടു പോകാൻ സാധ്യതയുണ്ട്. ഉമ്മായുടെ വാറ്റകത്ത് നമ്മൾ കിടക്കുമ്പോ ചുരുണ്ടാണ് കിടന്നത്, അതൊരു മുഹമ്മദിന്റെ രൂപത്തിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് എന്ന് പേരെഴുതപ്പെട്ട രൂപത്തിലാണ്. ഒരു മനുഷ്യൻ ചുരുണ്ടൊരു സ്ഥലത്ത് നനഞ്ഞു കിടന്നെഴുന്നേറ്റാൽ അവന്റെ തലമീമായും അവന്റെ കൈകൾ ഹായും ചണ്ടിക്കെട്ട് രണ്ടാമീമായും കാലിദാലായും അവിടെ വരഞ്ഞു കിടക്കുന്നത് കാണാം. അതിൽ വലിയൊരു രഹസ്യവും കൂടെയുണ്ട്. ചുരുണ്ടഘട്ടം പാപപ്പെട്ടവനെന്ന ചിന്തയുണ്ടാകുമ്പോ, താഴ്മയുള്ള ചിന്തയുണ്ടാകുമ്പോ മാത്രമേ മുത്തുനബിതങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ അങ്ങ് ഉയർന്നു നിന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചിത്രം നമ്മളിൽ നഷ്ടപ്പെടുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് നമ്മുടെ ശരീരത്തിൽ എഴുതപ്പെട്ടു. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ത്വാഹബുവിന് മുഹന്നഹിതങ്ങൾ ഷറഹു റിസാലത്തുൽ ബദരിയിൽ പറഞ്ഞത്. തൈല പറയപ്പെടുന്നു, മനുഷ്യകോലത്തിൽ ഒരു മനുഷ്യനും നരകത്തിൽ കടക്കൂല. ഇക്രാമം ബിസ്മി സയ്യിദിനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ പേരാദരിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉപ്പായുടെ അനുജനായ ആസർ, ഉപ്പയല്ല ആസർ, അങ്ങനെ മനസ്സിലാക്കി പോകരുത്, ഒരിക്കലും അത് ശരിയല്ല.